हेलो वेलकम बैक पुदियोरु वीडियो लेके स्वागतम इन्दु नम्मलोरु मीनकरीडे रेसिपी आण नोक्कुन्नत तेंग अरच्चु वच्च नल्ल नाडन ऐलक्करियाण तैयाराक्कुन्नत अप्पो नमुक्क वीडियो काणाम अप्पो ऐलक्करी तैयाराक्कानायिट्ट नम्मल इविडे इत्रयुम साधनंगल एडुत्तिट्टुण्ड ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി നന്നാക്കി എടുത്തിട്ടുണ്ട് രണ്ട് പിടിയോളം തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കൂടാതെ കുടംപുളി കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് പുളിയുടെ ഒരു അളവ് അനുസരിച്ചിട്ട് എടുക്കുക കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ഒരു 10 12 ഓളം മീനുകൾ ചെറിയ അയില മീനുകൾ എടുത്തിട്ടുണ്ട് കുഞ്ഞ അയിലയാണ് ഇത് അതുകൊണ്ട് ഞാൻ മുറിക്കുന്നൊന്നുമില്ല अब नमुक और अरप रेडियान और मसाल अब आदमें तेने चीनचटी अड़पी वे एण्च चूड़ा एण नाइट चूड़ा वो नामिव वे इंजी नमक चेरत अब वे इंजी ना फैन चोपी वे नोल तेती इंजी रफ कटे नाम पेस्टावेंद फैन चोपेण हाँ इत नाइट रोस्ट कई ती ऑफ नमक पड़ी चेरत अब या आद चेत और टेबिस्पू मलपड़ी ओर टेबिस्पू मुलग पड़ी चेरत अड़ता मजल पड़ी चेक अर टीसपू मजल पड़ी चेक पड़ चेरत कमुक इतना मिक्स अब ना चूड़ा चीनचटी अद इन ती क अब नामिंग मिक्स अंत चूड़ी पड़ी वेंदोम अगर ना मण कमु अब नाई मिक्स नाम चेरवे नाड़ीर कूड़ी मिक्स तेग चेरत चूड़ी रोस्ट नाम साधारण तेग वरत रीती वरत चूड़ी मात्र अगर मिक्स चूड़ी कमक और मिक्सी जारे मी इन आवश्यक वेलम कूड़ी ना फैन ते अरच नरच इन मणकल नमुक चेरत ई अरच इन नमुक आवश्यक वेलम कूड़ी चेरत अदाणचाल नोर अलव नमुक മൂന്ന് വലിയ ഗ്ലാസ് മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പറ്റാ അത്രയും വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പുളി കൂടി ചേർത്തു പുളി വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാ നന്നായിട്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വെള്ളം കൃത്യമായ അളവില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഒന്ന് കുറുകിയിരിക്കണം അത്രയേ ഉള്ളൂ പച്ചമുളക് സ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് ചേർത്തു ഇനി തക്കാളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു ചേർക്കാം ഒരു തക്കാളി മതി ഇതിനെ തക്കാളിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്തു ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് തീ കത്തിച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളക്കണം നന്നായി വെട്ടി തിളച്ച് ഒന്ന് കുറുകി വരണം ആ സമയത്താണ് നമ്മൾ മീൻ ചേർക്കുന്നത് നല്ലതുപോലെ തിളക്കട്ടെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ദേ തിളച്ച് തിളച്ച് ഒന്ന് എണ്ണ തെളിയുന്ന സമയമാകുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിളക്കാനേ പാടുള്ളൂ അധികം വേവില്ലാത്ത മീനാണ് ഒരുപാട് നേരം വെക്കണമെന്നില്ല നമ്മൾ മൺചട്ടിയിൽ ആയതുകൊണ്ട് തന്നെ തിളച്ചുകൊണ്ടേ ഇരിക്കും പാത്രം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താലും അപ്പോൾ ദേ കണ്ടില്ലേ എണ്ണയൊക്കെ തെളിയുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം മീനൊക്കെ വെന്തിട്ടുണ്ടാവും ഇനി നമുക്ക് അവസാനമായിട്ട് ഒന്ന് വറുത്ത് ചേർക്കാനുണ്ട് അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പാത്രം ചൂടാക്കുക ഇതിലേക്ക് നല്ല കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്
അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കടുകൊക്കെ വറുത്തിടും, ഉണക്കമുളകൊക്കെ വറുത്തിടുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് അങ്ങനെ ചെയ്യില്ല, ഉള്ളിയാണ് താളിച്ച് ഒഴിക്കാറ്. അതിൻ്റെ കൂടെ ഉലുവ കൂടി ചേർക്കും. അപ്പോൾ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ആ എണ്ണയിലേക്ക് ഒരല്പം ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ കൂടരുത്, കൂടിയാൽ നമ്മുടെ കറിയിൽ കയ്പ്പ് വരും. നമുക്ക് ഉലുവയുടെ ആ ഒരു മണമാണ് ആവശ്യം. അപ്പോൾ ഉലുവ പൊട്ടിത്തുടങ്ങുമ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഈ താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇളക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു തവി എടുത്താൽ മതി, കാരണം മറ്റു ടൈപ്പിലുള്ളത് മീൻ ഉടയാൻ കാരണമാവും. ഇനി രണ്ട് വലിയ തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കറി ഒരു കുറച്ച് സമയം മൂടി വെക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് നല്ല കറിവേപ്പിലയുടെ ആ ഫ്ലേവറൊക്കെ കറിയിലേക്ക് ഇറങ്ങുള്ളൂ. അതിനുശേഷം നമുക്ക് ചൂടോടെ ചോറിനൊപ്പം കഴിക്കാം. അപ്പം നമ്മുടെ നാടൻ അയലക്കറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.